ഈ ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പല ഉദ്യോഗാർത്ഥികളും ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റിലാണ്. ഇനി പി എസ് സി പഠിക്കണോ, പഠിക്കാൻ മടിയാണ്, അതുപോലെ എന്തെങ്കിലും ജോലിക്ക് പോകണോ, അതോ ജോലിയോടൊപ്പം പഠനം എന്ന രീതിയിൽ മുന്നോട്ട് പോകണോ, അങ്ങനെ കുറേ ചിന്തകളാണ് പല ഉദ്യോഗാർത്ഥികൾക്കും. അപ്പോൾ നിങ്ങളെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും പി എസ് സി എന്ന ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചുമ്മാ മോട്ടിവേഷൻ മാത്രമാണെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ എഴുതിയാണെങ്കിലും മോശമായിട്ട് എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിലും അവനിപ്പം ഒരു നല്ല വരുമാന മാർഗ്ഗം കണ്ടെത്തി നിൽക്കുന്ന, നല്ലൊരു ജോലി കണ്ടെത്തി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഞാനൊരു ഭയങ്കര മോട്ടിവേഷൻ വീഡിയോ ചെയ്യുവാണ്, കുറേ പഞ്ച് ഡയലോഗുകളും ഷുഗർ കോട്ട് ചെയ്ത കുറേ വാക്കുകളൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വാഭാവികമായി അവനൊരു ടെൻഡൻസി ഉണ്ടാകും പി എസ് സി എന്ന ഈ മേഖലയിലേക്ക് മാത്രമായിട്ട് തിരിച്ചു വരാൻ, ജോലിയൊക്കെ പിന്നെ ചെയ്യാം, എങ്ങാനും ജോലിക്ക് പോയാൽ എൻ്റെ പഠനം മുഴുവൻ പോവോ, അതുകൊണ്ട് ഇതൊന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അവൻ കളയുന്ന ഒരു അവൻ ചെയ്യുന്ന കാര്യം ഒരു മണ്ടത്തരമായിരിക്കും, അവന് നല്ലൊരു മാർഗ്ഗമായിരിക്കും അവിടെ കിട്ടിയത്, അതോടൊപ്പം അവന് ചിലപ്പോൾ പഠിക്കാനും പറ്റിയേക്കാം. അപ്പോൾ അങ്ങനെ മോട്ടിവേഷന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനമായി നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക, മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക. ഓക്കെ, ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ, ഏതൊരു പി എസ് സി യൂട്യൂബർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വീഡിയോ, എന്തെങ്കിലും അറിയിപ്പോ അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനൊരു റീച്ച് കിട്ടുവാണെങ്കിൽ ഒരു ആവറേജ് 200,000 പേര് കണ്ടു എന്ന് വിചാരിക്കുക. 1.5 മുതൽ 2 ലക്ഷം വരെ പലപ്പോഴും ഹിറ്റായിട്ടുള്ള യൂട്യൂബ് വീഡിയോകൾക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 200,000 എന്ന നമ്പർ എടുത്തത്. അങ്ങനെ 200,000 പേര് കാണുവാണെങ്കിൽ, ഇപ്പം പി എസ് സി പരീക്ഷകളിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനം ലഭിക്കുന്ന ഒരു തസ്തികയാണ് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 10,000 റേഞ്ചിൽ നിയമനം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്രയും തന്നെ കിട്ടുവാണെങ്കിൽ ആ 10,000 പേരും ഈ ഒരു വീഡിയോ കാണുന്ന, നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്ന 200,000 ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ബാക്കി എന്നാലും ഒരു 1,90,000 പേർക്ക് ജോലി അവിടെ കിട്ടുന്നില്ലല്ലോ. ബാക്കി കുറേ പി എസ് സി തസ്തികളുണ്ടല്ലോ, ഇവയിലെല്ലാം കൂടെ കൂട്ടി ഒരു 10,000 പേർ കൂടെ പോട്ടെ, ഒരു റൗണ്ട് ചെയ്ത് ഒരു 40,000 പേർ കൂടെ ഈ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. എന്നാലും ഒരു 1.5 ലക്ഷം പേര് ഇവിടെ ജോലിയില്ലാതെ നിൽക്കുവാണ്. നിങ്ങളിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളെന്ന വ്യക്തി ഈ 1.5 ലക്ഷത്തിൽ പെടാം, ചിലപ്പോൾ ജോലി കിട്ടുന്ന ആ ഒരു മൈനോറിറ്റിയിലും വരാം. അതൊക്കെ കാലം തെളിയിക്കും. എന്തായാലും ഇതിൽപ്പെട്ടാലും മറ്റേതിൽപ്പെട്ടാലും ജീവിതത്തിൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി വിജയം ഉണ്ടാകും. ഇപ്പോൾ ജീവിക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുന്ന ഉറപ്പ് തന്നെയാണ്. നല്ല ജോലിയൊക്കെ കിട്ടും, അത് ജീവിതത്തിൻ്റെ ഒരു രഹസ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം ചിലപ്പം കിട്ടാം, കിട്ടാതിരിക്കാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അതിനെക്കാട്ടിലും മെച്ചപ്പെട്ടത് ഭാവിയിൽ വന്നോളും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ, അതൊന്നും അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പി എസ് സി പഠനം ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ശരിക്കും മുന്നോട്ട് അതുമായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തിക്കൊണ്ട് ഒരു ഏണിങ്സോട് കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറയുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പലരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അല്ലെങ്കിൽ ജോലികൾ സജസ്റ്റ് ചെയ്യാമോ എന്നാണ്. ഇപ്പോൾ ആയിരങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത്. ആ എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. വീട്ടിലെ സാഹചര്യങ്ങൾ, അതുപോലെ ഇവർ പഠിച്ചിരിക്കുന്ന കോഴ്സുകൾ, ഇവരിലെ ഇൻഹറൻ്റ് ആയിട്ടുള്ള കഴിവുകൾ, അങ്ങനെ എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു കോമൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അത് കണ്ടെത്തേണ്ടത് നിങ്ങളാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യവും നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സുകളും അതുപോലെ നിങ്ങളുടെ കഴിവുകളും ഒക്കെ മനസ്സിലാക്കി നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം ഒരു തീരുമാനമെടുക്കുക. നമ്മൾ കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ഡിഗ്രി പ്ലംസും അതുപോലെ എൽ ഡി സി മെയിൻസും ഒക്കെ കഴിഞ്ഞ് ചെറിയ ചില ജോലികളിലൊക്കെ ഏർപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടെത്തിയവരാണ് ജോലിയൊക്കെ. ചിലർ സ്വന്തമായിട്ട് ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങി, അവർക്ക് പറ്റാവുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി, ചെറുതായിട്ട് ഏണിങ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. സോ നമ്മളും ആ ഒരു മാർഗം അവലംബിക്കാൻ ബാധ്യസ്ഥരാണ്, കണ്ടെത്തണം. അല്ലാതെ ചുമ്മാ നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പി എസ് സി അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെ ഓർത്തുകൊണ്ട് ഇരിക്കുകയേ ചെയ്യരുത്. പറ്റും നമ്മളെക്കൊണ്ട് വരുമാനം കണ്ടെത്താൻ. അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഒരു പരീക്ഷ നമ്മൾ പ്രതീക്ഷ പോലെ നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നും ഇപ്പം ഒരു പ്രായമൊക്കെ കഴിഞ്ഞ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വീട്ടിൽ നല്ല പ്രഷർ വരും, നല്ല ഏണിങ്സ് ഒന്നും ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ. ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ചിന്തകളും നിലപാടുകളും എല്ലാ നിരീക്ഷണവും ശരിയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, നല്ലൊരു വരുമാനം ഇല്ലെങ്കിൽ അതിനൊന്നും ഒരു വാല്യൂ കാണത്തില്ല. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും പിള്ളേരോടും പറയുന്ന ഒരു വാചകമാണ്, നമുക്കൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്കും നമ്മളുടെ നിലപാടുകൾക്കും ഒരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഏണിങ്സ് കണ്ട
കണ്ടെത്തി അതോടൊപ്പം പഠിക്കാൻ ശ്രമിക്കുക. ജോലിയോടൊപ്പം പഠിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പഠിച്ചാലും ആവശ്യമുള്ളവന് ആവശ്യക്കാരന് അത് കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ പി എസ് സിയുടെ പഠന രീതിയും ചോദ്യ പാറ്റേണും ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മാറിയിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയുടെയും അതുപോലെ ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷയുടെയൊക്കെ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്ന പി എസ് സി ചെയർമാൻ എം കെ സക്കീറുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഴയ ശൈലിയിലെ ചോദ്യങ്ങളും അത്തരം പരിശീലനവും ഇനിയുള്ള കാലത്ത് പ്രയോജനപ്പെടില്ല എന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, പി എസ് സി പരീക്ഷയിൽ കറക്കിക്കുത്തി ഉത്തരം എഴുതുന്ന കാലം അവസാനിച്ചു. പാഠപുസ്തകങ്ങളും പത്രവും കൃത്യമായി വായിക്കുന്നവർക്കേ ഇനി പരീക്ഷയിൽ ശോഭിക്കാനാവൂ. ദിവസവും രണ്ട് പത്രമെങ്കിലും കൃത്യമായി വായിച്ച് ആനുകാലിക സംഭവങ്ങളിൽ ഗഹനമായ അറിവ് നേടാൻ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കണം. ഒബ്ജക്റ്റീവ് രീതിയിലെ ചോദ്യോത്തരങ്ങൾ മാത്രം കാണാപ്പാഠം പഠിച്ച് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവർ ഇനി പിന്തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ചോദ്യം, ഇപ്പോൾ ഇന്ന സംഭവം നടന്ന ഏത് വർഷമാണ്, അല്ലെങ്കിൽ അടുത്തിടെ അന്തരിച്ച ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ പേരെന്താ, അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കാലമൊക്കെ മാറി പരന്ന വായനയുള്ളവർക്ക് ശോഭിക്കാനാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാം മനസ്സിലാക്കി എന്തൊക്കെ നടന്നു എന്ന് ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ ഇനിയുള്ള കാലത്ത് പറ്റത്തുള്ളൂ. ഇപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇന്നലെ അന്തരിച്ചായിരുന്നു ബിപിൻ റാവത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറാണ്, അതിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണത്. വലിയൊരു വാർത്തയാണ്. നമ്മുടെ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോകത്തുള്ളൂ. പക്ഷേ ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള അല്ല പഠിക്കേണ്ടത്. ഈ വാർത്ത മുഴുവൻ നമ്മൾ വായിച്ചതിന് ശേഷം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഏതൊക്കെ വ്യക്തികൾ സഞ്ചരിച്ചു, അതുപോലെ അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്ററിൻ്റെ പേരെന്ത്, അങ്ങനെ മൊത്തം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതെങ്കിലും ഒരു ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ പത്രം വായിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ, ചിലപ്പോൾ നോട്ട് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പത്രം വായിക്കുന്നതുകൊണ്ട് പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അല്ലാതെ നേരത്തെ പഠിച്ചിരുന്ന പോലെ ഏതെങ്കിലും ഒരു ആനുകാലിക പ്രസിദ്ധീകരണം മേടിക്കുന്നു, അതിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എല്ലാം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതേ രീതിയിലൊക്കെ പഠനം നയിക്കുക. അതുപോലെ തന്നെ പാഠപുസ്തകം പ്രധാനമായും വായിക്കുന്ന കാര്യവും അദ്ദേഹം അവിടെ പ്രധാനപ്പെട്ടത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ ടെക്സ്റ്റ് നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്നവർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പഠിക്കണം. സ്കൂൾ ടെക്സ്റ്റ് മാത്രം പോരാ, എന്നിരുന്നാലും അത് പ്രധാനമായി എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു.